ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൽക്കി 2898 AD സിനിമയുടെ ഒരു സ്പെഷ്യൽ സാധനം ഇന്നലെ 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചു, എന്നിട്ട് ഒരു 9 മണിയായപ്പോൾ പുറത്തു വിട്ടു. അവർക്ക് തിരിഞ്ഞു പോയതാണ് എനിക്ക്. എന്ത് സംഭവം? 6 മണിയായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. 6 അവർ 9 തിരിച്ചു പോയതാണ്. എങ്ങനെ തിരിച്ചിടും ആലോചിക്കണം. 5 മണിക്ക് ഇടും എന്ന് പറഞ്ഞാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ സ്വാഭാവികമാണ്. ഇനിയിപ്പം ബൈ ചാൻസ് പോവുകയാണെങ്കിൽ 6 മണി, 1 മണിക്കൂറിനുള്ളിലൊക്കെ എന്താണെങ്കിലും വരുമല്ലോ. ട്രെയിലറും ടീസറും ഒന്നും അല്ലല്ലോ. അപ്പൊ എന്തായാലും ആ ഒരു ടൈമിൽ വരുമായിരിക്കും വിചാരിച്ചോണ്ടിരിക്കും. എവിടുന്ന് അതെന്തെന്നറിയോ, വെയിറ്റ് ചെയ്യിപ്പിച്ചു തന്നെയാണ്. അതൊരു സത്യം, അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് തന്നെ ഇട്ട് തന്നെയാ തോന്നുന്നു. സംഭവം ബുജി സാധാരണക്കാരനല്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അതായത് ഭൈരവ എന്ന ക്യാരക്ടറിന്റെ സന്തത സഹചാരിയാണ്. യെസ്. ഓക്കെ, എന്തായാലും ബുജിയെ കാണാം നമുക്ക് അല്ലേ. ബുജിനെ കാണാം. അപ്പൊ ഡോറ ഉണ്ടാവുമല്ലോ. ഡോറി ഉണ്ടാവും, അതായത് ഭൈരവ അല്ലേ. ഓക്കെ, 2 മിനിറ്റിലേറെ ഡ്യൂറേഷനിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. 2 മിനിറ്റ് 22 സെക്കൻഡും എന്തായിരുന്നു സ്ക്രാച്ച് ഫോറോ എന്തായിരുന്നു സ്ക്രാച്ച് എപ്പിസോഡ് 4. അതെ. ആണല്ലോ. എനിക്കും പറയാൻ തോന്നിയത് ഭയങ്കര ചെലയാണ്. ഭൈരവ അതാ ആളെ പറ്റിക്കുന്ന പരിപാടി ആയിപ്പോട്ടെ. ഈ 2.5 മിനിറ്റ് ഇരുന്ന് കണ്ടിട്ട് അവസാനം പറയാണ് May 22 ബുജിന്റെ ബോഡി ശരിക്കും കാണാൻ പറ്റുള്ളൂ. വിഷമം നമുക്കല്ല, നമുക്ക് ചെറിയൊരു വിഷമുണ്ട്, പക്ഷെ നമുക്ക് 2022 കാണാലോ. പിന്നെ ആൾക്കാണ് വിഷമം, അതായത് ബുജിയുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ആ ബ്രെയിനാണ് ഇതിന്റെ ശരീരവും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള തലച്ചോറ് പോലെ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണല്ലോ. ആ രീതിയിലാണ് ഇതിന്റെയും പ്രവർത്തനം. അപ്പോ ഇതിന് ഇതിന്റെ ബോഡി ഒന്ന് കാണണം ആഗ്രഹമുണ്ട്, പക്ഷെ ഐറ്റം തന്നെയായിരിക്കും. ഈ സൂപ്പർ ഹീറോസിന്റെ ഒക്കെ ചില വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഫാന്റത്തിന്റെ കാറൊക്കെ പോലെ, അതേപോലത്തെ ഒരു ഒരു കാറ് തന്നെയാണ് തോന്നുന്നു. അങ്ങനത്തെ ഒരു അഡാർ ഐറ്റം ആയിരിക്കും. പിന്നെ ഇത്രയും നേരം പണിതിട്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ഒരു ചെലപ്പ് കുറച്ച് കൂടാലോ. നമ്മുടെ ഈ ശൃംഗാരവേലനില് മറ്റേ സൈക്കിളിലെ ഹെഡ്ലൈറ്റ് ഇരുന്ന് ലാമ്പ് ഇരുന്നിട്ട് ചലക്കൂലോ. സോറി, മര്യാദ രാമനില് മാറിപ്പോണേ, സ്വാഭാവികമാണല്ലോ. അതേപോലെ കലകല 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 അതില് ഹെഡ്ലൈറ്റ് അല്ലേ സംസാരിക്കണേ, പിന്നെ ഉണ്ടാവുകയും
അതെന്തായാലും ഉണ്ടാവും. ചെറിയ നിർദ്ദേശങ്ങളോ കൊടുക്കുന്നത് ഉണ്ടാവണം. പിന്നെ ബ്രെയിൻ ആണല്ലോ കൺട്രോൾ, അപ്പൊ അതുകൊണ്ട് അതിന് തന്നെ പ്രത്യേക, അതായത് ഒരു പ്രത്യേക ക്യാരക്ടർ തന്നെയാണ് ബുജി. ആള് നല്ലൊരു കമ്പാനിയൻ ആണെന്നാണ് പറഞ്ഞത്, പിന്നെ നല്ലൊരു ഫ്രണ്ടാണ്, പിന്നെ ആളൊരു സൂപ്പർ ഹീറോ ആണ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അത് ഇത് കോമഡി സിനിമയൊക്കെ ആണെങ്കിലേ വേറെ രീതിയിൽ ചിന്തിച്ചാലേ ഇത് വേറൊരു വഴിക്ക് പോകും, പ്രഭാസ് വേറൊന്നായിരിക്കും ചെയ്യണത്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും. അല്ല ഒരു കോമഡി, ഇത് ശരിക്കും ആക്ഷൻ മൂവിയിലേക്ക് വരുമ്പോ അങ്ങനെയൊന്നും ആയിരിക്കില്ല, പക്ഷേ അതെ ഇത് ഒരു കോമഡി ട്രാക്കിലേക്കൊക്കെ വരുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും. വേറെ രീതിയിൽ തന്നെ കാണിക്കാൻ പറ്റും. എന്തായാലും ആളുടെ ആ ക്യാരക്ടർ, അതായത് ആളുടെ ആ ഒരു ബ്രെയിൻ ഉണ്ടല്ലോ, അത് പ്രവർത്തിക്കുന്ന രീതിന് മനസ്സിലായില്ലേ, അതായത് ആളുടെ അത് കെയർലെസ് ആയിട്ട് ചെയ്യുമ്പോഴേ ആളുടെ കണ്ണിലെ വരുന്ന ഒരു പ്രകാശം റെഡാണ്, റെഡും ബ്ലൂവും ആണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാരോടും ഇഷ്ടത്തോടെ പറയുമ്പോ ബ്ലൂ, ദേഷ്യപ്പെടുമ്പോ റെഡ് ആവുന്നുണ്ട്. അതൊക്കെ വ്യത്യസ്തമായി തന്നെ, അതൊക്കെ ആ ഒരു സാധനം സിനിമയിലും എനിക്ക് തോന്നുന്നു അത് നല്ല ഈ നമ്മളെ മുന്നിലേക്ക് വരുമ്പോഴേ അതൊരു പ്രത്യേക സ്റ്റൈലും ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും ഈ ഒരു ക്യാരക്ടറിന് തന്നെ. ഇത് ഡിസൈൻ ചെയ്യാൻ തന്നെ അത്രത്തോളം വലിയ ആൾക്കാരുണ്ട്. അപ്പം മെയിൻ ആള്, മെയിൻ തലച്ചോറ് നമ്മുടെ നാഗാശനാണ്. ഇതിന് ഒരുപാട് ദിവസങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലേക്ക് വരുമ്പം ഈ ഒരു 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 എന്താ പറയുക, ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഈ ഒരു വെഹിക്കിൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊരു സെപ്പറേറ്റ് ക്യാരക്ടർ തന്നെയായിരിക്കും. അതിന്റെ ഈ ഒരു ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞില്ലേ ബ്ലൂവും റെഡും അതൊക്കെ, അതായത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സീനുകൾ വരുമ്പോഴേ ഉറപ്പായിട്ടും അങ്ങനെ എന്തായാലും ഇത്രയും അവര് ഈ ഒരു കാറിന് അല്ലെങ്കിൽ വെഹിക്കിളിന് വേണ്ടിയിട്ട്, അതായത് ഭൈരവേന്റെ വെഹിക്കിള്, അതിനുവേണ്ടി ഇത്രയും ഇവര് എഫേർട്ട് എടുത്ത് ഇത്രയും ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടർ തന്നെ ഭയങ്കര പ്രാധാന്യം ഉണ്ടാവും സിനിമയിൽ, അതെന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യം. സാധാരണ ഈ ഹിസ്റ്റോറിക്കൽ കഥയൊക്കെ പറയില്ലേ, അപ്പോ ഈ കുതിര ഉണ്ടാവില്ലേ, കുതിരയും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുമല്ലോ. ഏത് മൃഗമാണ് അവര് സഞ്ചരിക്കുന്നത്, അവര് യാത്ര ചെയ്യുന്ന ആനയാണെങ്കിൽ ആന, അങ്ങനെ എല്ലാം അവരുമായിട്ട് ഭയങ്കര ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം കാണിക്കുന്ന സിനിമകൾ വളരെ ചുരുക്കമാണ്, ചില സിനിമകൾ മാത്രമേ കാണിക്കുള്ളൂ. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത് തീർച്ചയായിട്ടും. അതിന് അതിനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് ആ ഒരു സംഭവം. ഇപ്പൊ നമുക്കറിയാം മറ്റേ ധീരയിലൊക്കെ ആ കുതിരയായിട്ടുള്ള സീനുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, അങ്ങനത്തെ. പിന്നെ നമുക്കറിയാം ഈ ഡോഗുകള് കൂടെ നടക്കുന്ന അങ്ങനത്തെ കൊറേ ഐറ്റംസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാധനം ആളെയും ഈ ഭൈരവേനെയും സേഫ് ആക്കി കൊണ്ടുപോകുന്ന ഒരു കാറ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു സ്പെഷ്യൽ തന്നെയായിരിക്കും. അവർ രണ്ടുപേരും യുദ്ധം ചെയ്യുന്നത്, അത് അതിന്റെ വഴിക്ക് തന്നെ വേറെ പണി ചെയ്യുന്നുണ്ടാവാം. അതെ, കാരണം അതിന് പ്രത്യേക ബ്രെയിൻ ഉണ്ടല്ലോ. അതുകൊണ്ട് ഗംഭീരമായിട്ട് തന്നെ ഈ സാധനം വരുമെന്നുള്ളതാണ് നമ്മുടെ തോന്നല്. ഇനി ഇത് എങ്ങനെയാണ്, ഇതിന്റെ രൂപം എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ 22-ാം തീയതി. എന്തായാലും ഒരു കാര്യം സന്തോഷം കിട്ടി, ലാസ്റ്റ് കാണിച്ചു കൊടുത്തില്ലല്ലോ ആ ചെലപ്പിന്. നീ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കണ്ടാണ്ടാവുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.